ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് കുവൈറ്റിലെ അമീർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കെട്ടിട ഉടമയെയും ഒപ്പം തന്നെ സെക്യൂരിറ്റി സ്റ്റാഫിനെയും നിലവിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇരുന്ന സമാനമായ കെട്ടിടങ്ങളിൽ പലരുടെയും ലൈസൻസും റദ്ദു ചെയ്തിട്ടുണ്ട് എന്നാണ് മാത്രവുമല്ല ഈ കെട്ടിടം ഇരുന്ന സ്ഥലത്തെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർക്കടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരെ മുഴുവൻ സസ്പെൻഡ് ചെയ്യാനും കുവൈറ്റ് അമീർ ഉത്തരവിട്ടിട്ടുണ്ട് കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ മരിച്ചവരിൽ ഒൻപത് മലയാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് സ്വദേശികളായ കേളു പൊന്മലേരി രഞ്ജിത്ത് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം പത്തനംതിട്ട സ്വദേശികളായ സജു വർഗീസ് പി വി മുരളീധരൻ ആകാശ് എസ് നായർ കൊല്ലം സ്വദേശികളായ ലൂക്കോസ് സാജിൻ ജോർജ് ഷമീർ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന നടത്തും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു ഇന്നലെ കുവൈറ്റിലെത്തി അവരുടെ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് മാത്രമല്ല ഇനി വെന്റിലേറ്ററിൽ കിടക്കുന്ന വെന്റിലേറ്ററിൽ ഉള്ള രോഗികളുടെ അവസ്ഥ അതിപ്പോൾ സ്റ്റേബിൾ സ്റ്റേബിളാണ് എന്നാണ് അംബാസഡർ പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് ഉടൻ എത്തിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു കുവൈറ്റ് ദുരന്തത്തെ തുടർന്ന് ലോക കേരള സഭയുടെ ഉദ്ഘാടനവും ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒൻപത് പേരെന്നുള്ളത് പത്തുപേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒളിവിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് നമുക്കൊപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് എസ് രഞ്ജിത്തും ദില്ലിയിൽ നിന്ന് ശരത് കെ ശശിയും നമുക്കൊപ്പം ചേരും ആദ്യം എസ് രഞ്ജിത്തിലേക്ക് എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് ഇന്നപ്പോൾ പേരെ തിരിച്ചറിഞ്ഞു എന്ന വാർത്തയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഒൻപത് ആയിരുന്നു ഒരുപക്ഷെ മരണസംഖ്യ കൂടിയേക്കാം എന്നതായിരുന്നു ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത ഏറ്റവും ഒടുവിലെത്തിക്കുമ്പോഴും നമുക്കുണ്ടായിരുന്ന ആശങ്ക പക്ഷേ ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ നില സ്റ്റേബിൾ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ നാൽപ്പത്തിയൊൻപത് പേരിൽ ഇനിയും മലയാളികൾ തിരിച്ചറിയാനുണ്ടോ എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് തിരിച്ചറിഞ്ഞ പേർ ആരൊക്കെയാണ് അതായത് ഇന്നലെ ഒൻപത് പേരെയാണ് തിരിച്ചറിഞ്ഞിരുന്നത് അതായത് പതിനൊന്ന് മലയാളികൾ ഈ തീപിടുത്തത്തിൽ മരിച്ചു എന്നതാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ ഒൻപത് പേരെ ഇന്നലെ സ്ഥിരീകരിച്ചിരിക്കുന്നു സ്ഥിരീകരിച്ചിരുന്നു അതിൽ പത്താമത്തെ ആളെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അത് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ എന്നയാളെയാണ് ഇപ്പോൾ പത്താമതായി തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇനി ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട് അപ്പോൾ ഇതിൽ ഈ തുടക്കം മുതലുള്ള പേരുകൾ ഞാൻ ഒന്നുകൂടി വായിക്കാം ഒന്ന് തൃക്കരിപ്പൂർ എളമ്പച്ചി സ്വദേശി കേളു ഇതാണ് ഒന്നാമത്തെ ആൾ രണ്ട് കാസർഗോഡ് ചെർക്കള കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് മുപ്പത്തിനാല് വയസ്സാണ് പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം സാബു ഇരുപത്തി ഒൻപത് വയസ്സാണ് പന്തളം മേടിയൂർ കോണം സ്വദേശി ആകാശ് എസ് നായർ മറ്റൊന്ന് കൊല്ലം സ്വദേശി ഷമീർ പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി വി പി മുരളീധരൻ അൻപത്തിനാല് വയസ്സാണ് മുരളീധരൻ ഉണ്ടായിരുന്നത് കൊല്ലം വെളിച്ചിക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് സാബു നാൽപ്പത്തിയെട്ട് വയസ്സ് പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് മറ്റൊന്ന് കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ് അൻപത്തിയാറ് വയസ്സുള്ള സജു വർഗീസ് ഇങ്ങനെ ഒൻപത് പേരെയാണ് ഇന്നലെ തിരിച്ചറിഞ്ഞിരുന്നത് ഇപ്പോൾ അതിൽ പത്താമതായി ഒരാളിനെക്കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തിരുവല്ല മേപ്ര സ്വദേശി തോമസ് ഉമ്മൻ ഇങ്ങനെ പത്ത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ മരണമടഞ്ഞതിൽ ഇനി ഒരാളെ കൂടി തിരിച്ചറിയാനുണ്ട് മലയാളിയാണ് അത് ആര് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ മരിച്ച പതിനൊന്നാമത്തെ ആൾ ആരാണ് എന്നത് സംബന്ധിച്ച വിവരം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്